ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ കൊച്ചടുക്കളയിലെ മറ്റൊരു നാടൻ വിഭവമാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോണത്. മഴയുടെ ശബ്ദമാണ് കേൾക്കുന്നത്, ഒന്നും തെറ്റിദ്ധരിക്കരുത്. സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ഓവിലൂടെ ഇങ്ങനെ വെള്ളം ഡ്രെയിൻ ചെയ്യുന്നതിൻ്റെ ശബ്ദം ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യം തന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയാമോ? പക്കാവട. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും സ്നാക്കിങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമല്ലേ പക്കാവട, മുറുക്ക്, പിന്നെന്താ കടലപ്പം, പിന്നെ മധുരസേവ, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ല. അച്ചപ്പം, അച്ചപ്പം ഒക്കെ കാണിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് പക്കാവടയിലേക്ക് പോകാം. പക്കാവട എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഒറ്റ കാര്യം മതി, നമുക്ക് അച്ചു മതി. അപ്പോൾ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടത് അതിൻ്റെ അച്ച് മാത്രം, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സാധാരണ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അച്ചാണെങ്കിൽ പെർഫെക്റ്റ്, ഏതാണെങ്കിലും മതി. ഇപ്പോൾ ഈ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മളിങ്ങനെ പണ്ടത്തെ സ്റ്റൈലിൽ ഇങ്ങനെ പിഴിയുന്നത്, അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ്, യോ, ഞാനിപ്പം മേടിച്ചതാ, മേടിച്ചു കഴിയുമ്പോൾ ഞാൻ അറിയുന്നത് അതിൻ്റെ പക്കാവടയുടെ ആ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ അച്ച്, അത് കുറച്ച് നീളം വീതി കൂടുതലാണ്. അപ്പോൾ ഇതി മീൻസ് കുറേ നീളം. അപ്പോൾ വലിയ ഇത്രയും നീളമുള്ള പക്കാവടയായിട്ട് വരുന്നു. അപ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ പഴയ ടൈപ്പ് തന്നെയാണെന്നല്ല, എനിക്ക് പണ്ടുണ്ടായിരുന്നത് ഇങ്ങനെ പിഴിയുന്ന ടൈപ്പായിരുന്നു. അതല്ല ഇപ്പോൾ ഇത് കംഫർട്ടബിൾ ഇതാണ്. അപ്പോൾ ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചെല്ലാം മിസ്പ്ലേസ്ഡ് ടൈപ്പ്. അന്ന് മാത്രമല്ല, അത് കുറച്ച് ഓൾഡായി. അതുകൊണ്ട് എടുത്താലും ഒരു പുതിയത് മേടിച്ചു. ചിലർക്കാണെങ്കിൽ പക്കാവടയ്ക്കിങ്ങനെ രണ്ട് വെട്ടുള്ള അച്ച് കിട്ടും, ഇങ്ങനത്തെ ഈ ഒരു അകത്തിടുന്ന ചില്ലി. അപ്പോൾ ഇതിപ്പോൾ സിംഗിളേ ഉള്ളൂ. എനിവേ, നമുക്കിത് അകത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇതിനകത്ത് തന്നെ വെക്കുന്നു, എന്നിട്ടത് ക്ലോസ് ചെയ്യുന്നു. നന്നായിട്ട് കറക്റ്റായിട്ട് ആ ഗ്രോയിൽ വീണാലേ അത് നന്നാവുള്ളൂ. ഓക്കെ, ഇത് റെഡിയാക്കി വെക്കുന്നു. ഇനി ഞാൻ അതിൻ്റെ മാവ് കഴിക്കുന്നു. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സെയിം ടൈപ്പ് ഓഫ് പക്കാവടാസാണ് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ ലോക്കൽ വേരിയേഷൻസ് ഉണ്ടാകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വേർഷൻ കാണിച്ചു തരാം. പ്രധാനമായിട്ട് വേണ്ടത് കടലമാവ്, അരിപ്പൊടി. ഇതിന് പല പ്രൊപ്പോർഷനിൽ ചെയ്യാം. ഇപ്പോൾ അരിപ്പൊടിയും കടലമാവും ഈക്വൽ പ്രൊപ്പോർഷനിൽ ചെയ്യാം. പിന്നെന്താ, കടലമാവിന് 1/4 ആയിട്ടുള്ള രീതിയിൽ അരിപ്പൊടി ഇട്ട് ചെയ്യാം. അതായത് ഒരു കപ്പിന് 1/4 കപ്പ് അരിപ്പൊടി എന്ന് പറഞ്ഞ് ചെയ്യാം. 1:1 ചെയ്യാം. ഞാൻ എന്തായാലും അങ്ങനെയല്ല. ഇപ്പോൾ 2 കപ്പ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടി ചേർക്കാൻ പോകുന്നു. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. ഈ മാവ് കഴിക്കുമ്പോൾ ചേർക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മുളക് പൊടി, ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേർക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ചിലതൊക്കെ ചേർക്കുന്നതാണ് ചെറിയ ഉള്ളി ചേർക്കും. ചെറിയ ഉള്ളി, വെളുത്തുള്ളി മുതലായ, ഞാൻ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെ ചേർക്കുന്നവരുണ്ട്, ചേർക്കാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോളൂ, പ്രൊപ്പോർഷനും എല്ലാം നോക്കാം. അപ്പോൾ കടലമാവ് 1/2 കപ്പ് എടുക്കാം. 240 ml കപ്പാണ് എൻ്റെ അളവ് കപ്പ്. അപ്പോൾ ഏത് കപ്പാണോ എടുക്കുന്നത് അത് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട്, ഇത് റോസ്റ്റഡ് ഗ്രാം ഫ്ലവർ ഒന്നുമല്ല, ഇത് വറുത്തതല്ല, സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്നത്. അതിൻ്റെ കൂടെ അപ്പപ്പൊടിയോ ഇടിയപ്പൊടിയോ എടുക്കാം. അരിപ്പൊടി, തരിയില്ലാത്തത്, പുട്ടിൻ്റെ പൊടി വേണ്ട. അത് 1 കപ്പ് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ നേരെ ഈക്വൽ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂടി ആദ്യമേ ഇങ്ങനെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സി. ഇനി ഞാനിതിൽ വേറെ കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരല്പം വെണ്ണ, ഏതാണ്ട് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം വെണ്ണ. ഉപ്പില്ലാത്ത വെണ്ണ ചേർത്തിട്ടൊന്ന് യോജിപ്പിക്കും. ഇങ്ങനെ ചെയ്യുന്നത് നല്ല കരുകരുപ്പുണ്ടെങ്കിലും പക്കാവട കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും. കഴിക്കുമ്പോൾ നല്ലൊരു മയം കൂടുതൽ ഉണ്ടാകും. ഈ വെണ്ണ ചേർത്താൽ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ ഇപ്പം ഞാൻ ഫുൾ 2 ടേബിൾ സ്പൂണും ചേർത്തു. ഇതൊരു റൂം ടെമ്പറേച്ചറിലെ വെണ്ണയായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് മാവിൻ്റെ കൂടെ യോജിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി. മുളക് പൊടി ആണ് ഓരോരുത്തർക്കും വ്യത്യാസമാണ്, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. 2 അല്ല 2.5 ചേർത്താലും കുഴപ്പമില്ല, കുറച്ച് നല്ല സ്പൈസി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു
2.5 എന്ന് വെച്ചോളൂ. ഓക്കെ, 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി 1.5 ചേർത്തു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ടു, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകും. കായത്തിൻ്റെ മണം എത്രത്തോളം ഇഷ്ടമാണ് അത്രത്തോളം. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ ചേർക്കുന്നത്, വെളുത്തുള്ളി അരച്ചത് ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം. 1 ടീസ്പൂൺ ഇട്ടാലും മതി, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു മസാലയുടെ മണമാണ്, അത് പെരിഞ്ചീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. അതല്ല ഇനി അത് മാത്രമായിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എന്തായാലും എപ്പോഴും ചേർക്കുന്നത് ഗരം മസാല പൊടിച്ചത്, അതൊരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ നല്ല ചെറിയൊരു മസാല ടേസ്റ്റും കൂടി കിട്ടും, അത് വേണം എന്തായാലും. ഓക്കെ, 3/4 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു 3/4 ടീസ്പൂൺ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് അത് മാറ്റങ്ങൾ വരുത്തിക്കോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, എന്താണെങ്കിലും പ്രശ്നമില്ല. ഇത് ആവശ്യാനുസരണം വെള്ളം എടുത്തിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴയ്ക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാവ് ആദ്യം ഒഴിക്കാം. ഫസ്റ്റ് മിക്സിങ് ഇങ്ങനെ ആയിക്കോട്ടെ, സ്പൂൺ വെച്ചിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കടലമാവ് എടുക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ച് തന്നെ എടുക്കണം. നമ്മൾ അരിയൊക്കെ അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, അരിപ്പയിലൂടെ ഇങ്ങനെ ഇടഞ്ഞെടുക്കണം. ഇടഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒട്ടും ലംസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കാമല്ലോ. അങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല മയത്തിൽ കുറച്ച് നേരം കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റോ 20 മിനിറ്റോ മാറ്റി വെച്ചിട്ട് പാടാം. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്. കാണുന്നുണ്ടല്ലോ, ഇനി കയ്യിൽ ഒട്ടാൻ തുടങ്ങുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, ഒട്ടൊന്നും ഇല്ല, അങ്ങനെ ചെറിയ ഒട്ടല്ലേ ഉണ്ടാവുള്ളൂ, ഒരല്പം എണ്ണ കയ്യിൽ തടവാം. അതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണ തടവിയാൽ മതി. അതല്ല സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരല്പം ഒരു ടീസ്പൂൺ എടുത്തിട്ട് കയ്യിൽ തടവിയിട്ട് ഇങ്ങനെ ചെയ്യാം. സോ നമ്മുടെ മാവ് ഇവിടെ റെഡി, മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഓക്കെ, 10-20 മിനിറ്റ്സ്, ഇത് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതലായി കേട്ടോ കുഴച്ച് വെച്ചിട്ട്. ഇനി തുടങ്ങിയാലോ, ഇപ്പോൾ തീപ്പറ്റി കൊള്ളിയെടുത്ത് പാറ്റത് വളരെ സൂക്ഷിച്ച കംപ്ലീറ്റ് ആണെങ്കിൽ ഒന്ന് നോക്കാം. ഇനി ഇതിൽ നമുക്ക് വറുക്കാനുള്ള കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയുടെ സ്വാദം ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം. ഞാൻ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള എണ്ണയിൽ ചെയ്യാം. ഓക്കെ, എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയം നമുക്ക് ഒന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ, കാര്യം ഇത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്നതും നല്ലതാണ്, അത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പോഷൻ അറിഞ്ഞല്ലോ, 2 കപ്പ് കടലമാവിനാണ് നമ്മൾ 1 കപ്പ് അരിപ്പൊടി ചേർത്ത്. അപ്പോൾ ഈ കടലമാവിൻ്റെ സ്വാദായിരിക്കും കയറി നിൽക്കുന്നത്. അപ്പോൾ അരിപ്പൊടി കുറച്ച് ചേർക്കുമ്പോൾ കടലമാവിൻ്റെ ടേസ്റ്റ് കയറി നിൽക്കും. അത്രത്തോളം കടലമാവിൻ്റെ ടേസ്റ്റ് കയറി നിൽക്കേണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ അരിപ്പൊടിയുടെ അളവ് ഈക്വലാക്കുക സമം സമം. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് എങ്ങനെ ചെയ്താലും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും ഒന്നും പ്രോബ്ലമില്ല, അത്രയും സേഫായിട്ട് ചെയ്യാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ എന്തായാലും ചുമ്മാ നിൽക്കണ്ട, ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ എണ്ണ നല്ല ചൂടെണ്ണ ആയിരിക്കണം, നല്ല ചൂടെണ്ണയെ തന്നെ ചെയ്യാം. അതെ, നല്ല സ്മൂത്ത്, നമുക്ക് കയ്യിലിങ്ങനെ എടുത്ത് സുഖമായിട്ട് പെരുമാറാൻ പറ്റും. എണ്ണ ഒന്നും ആവശ്യമില്ല, കയ്യിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല, 24/7 ഒന്നും ഇത് നോക്കിക്കോളൂ. ഈ അച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അച്ഛ കാണുന്നുണ്ടല്ലോ, മനസ്സിലാവും. അതായത് നമ്മുടെ പക്കാവടയുടെ റിബൺ പക്കാവട ആ ഒരു ടൈപ്പ്. അപ്പം മാവ് നിറച്ചത് കണ്ടല്ലോ, ഇനി ഇതൊന്ന് അടയ്ക്കുന്നു. ഈ അടയ്ക്കുന്നതും വളരെ കെയർഫുള്ളായിട്ട് നല്ല ഗ്രൂവിൽ തന്നെ ചെയ്യണം. നന്നായിട്ട് അടയ്ക്കും, എന്നിട്ട് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു നമുക്ക് ചുറ്റി തുടങ്ങും. തീ അല്പം ഞാൻ ഒന്ന് കുറച്ചിട്ടു, നല്ല ചൂടായി കഴിഞ്ഞിട്ട് തീ നന്നായിട്ടൊന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ.
ഇനി ഇത് നമ്മളൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ ഒന്നും ചെയ്തോ, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ മീഡിയം ഹൈ ആയിരിക്കും എപ്പോഴും നല്ലത് ഫ്ലെയിം. പിന്നെ ഭയങ്കര ചൂട് കൂടിയെന്ന് തോന്നുന്നു, ഇച്ചിരൊന്ന് കുറയ്ക്കുക. അതാണ് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നാലും ഇടയ്ക്ക് നമ്മളൊന്ന് കുറച്ച് കുറച്ച് കൊണ്ടുപോയി വരും. തീരെ ലോ വേണ്ട, നല്ല ചൂടോടുകൂടിയ എണ്ണ നല്ല ചൂടിൽ തന്നെയാണിത് വറുത്തെടുക്കുന്നത്. കൂടെ നിന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാണ്ട് കറക്റ്റ്. പിന്നെ ഇതിനൊരു മൂക്കലുണ്ട്, ഈ വറുവൽ കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട, ദേ നമുക്ക് എടുക്കാം. ഇതിനൊരു ബ്രൗൺ ആകും, കുറച്ചുകൂടി ഒന്ന് മൂക്കാൻ മൂക്കും, ഇരുന്ന് മൂക്കും. അപ്പോൾ ഇത് തന്നെ കറക്റ്റായി കഴിഞ്ഞു. നോക്കിയാൽ നമുക്ക് ഒറ്റ പ്ലേറ്റ് പോലെ ഇങ്ങനെ എടുക്കാം, ഒരു താലം എടുക്കുന്ന പോലെ. പിന്നെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്തെടുക്കുന്നത്. നോക്കിക്കോളൂ, ഞാനിപ്പോൾ ഒരു കിച്ചൺ ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് എടുത്ത് പിടിച്ചോളൂ. എണ്ണ അങ്ങനെ കുടിക്കുകയൊന്നുമില്ല, അത് സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക, പെട്ടെന്നാകും പാടയും. അത് മാത്രമല്ല, പെട്ടെന്ന് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. നല്ല ചൂട് എണ്ണയാണെങ്കിൽ കൂടെ നിന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാനൊരു സൈഡ് കൂടെ കഴിക്കുന്നുമുണ്ട്. ടേസ്റ്റൊക്കെ ഓൾറെഡി നോക്കിയാൽ നിങ്ങളെ കടിക്കാൻ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. എനിക്ക് ഇഷ്ടമാണ് പക്കാവട. ഇങ്ങനെയെല്ലാം ആയാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ക്രിസ് ക്രോസ് ചെയ്തെല്ലാം ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നത്. തീർക്കാൻ വേണ്ടി ഞാൻ ഫുള്ളും പിഴിഞ്ഞിടുകയാണ് ലാസ്റ്റായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിറച്ചിടുന്നില്ലായിരുന്നു. എൻ്റെ ലാസ്റ്റിലോട്ടല്ലേ കിടക്കണത്, ഇത്രയും പക്കാവട കിട്ടി. കഴിക്കട്ടെ, ഞാൻ കുറേ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതിൻ്റെ ഒരു പാകമൊക്കെ പറയണ്ടേ. ക്രിസ്പി ബട്ട് സോഫ്റ്റ്. ചില സ്ഥലങ്ങളിൽ, ചില ഷോപ്സിലൊക്കെ, ലോക്കൽ ഷോപ്സിലൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ കട വാങ്ങിക്കാൻ കിട്ടും. ഭയങ്കര റെഡ് കളറാണ്, എനിക്ക് തോന്നുന്നത് കുറച്ച് കളറും കൂടി കയറ്റും. കാരണം ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല എരിവുണ്ട്. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് പിരിയാൻ മുളക്. അപ്പോൾ കളർ ഉണ്ടാകുന്നതാണ്. അതെല്ലാം ഭയങ്കര എന്താ പറയുക, ക്രിസ്പി എന്ന് പറഞ്ഞാലും ബ്രിട്ടിലായിരിക്കും. കടിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും, ഇങ്ങനെ ഹാർഡാവാൻ പാടില്ല. നല്ല സോഫ്റ്റാണ്, നല്ല കരുകരിപ്പ്, അറ്റ് ദ സെയിം ടൈം സോഫ്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ട്രേഡ് സീക്രട്ടാണ് ഈ വെണ്ണ മിക്സ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റെപ്പ് വേണ്ടാന്ന് വയ്ക്കേണ്ട, അതൊരു ടിപ്പാണ്. ആ വെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ആ മാവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടും. ഓക്കെ, പിന്നെ എത്ര അരിമാവ്, എത്ര കടലമാവ് പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. 1:1 ആവാം, അല്ലെങ്കിൽ അതിലേക്കാട്ടി കുറച്ചാവാം. ഇതിപ്പോൾ ഞാൻ 2 കപ്പ്സ് ഓഫ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടി, വേറെ പകുതി ആക്കിയാലും കുഴപ്പമില്ല. 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കണ്ണ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. തിരിച്ചിടാറായി കഴിഞ്ഞത്, ലാസ്റ്റ് അല്ലേ നമ്മളുടെ. ഇനി ഇത് വായു കടക്കാത്ത ഒരു കുപ്പിയിലോ ടിന്നിലോ അടച്ച് സൂക്ഷിക്കണം, അതാണ് അടുത്ത പടി. നമ്മളുടെ പക്കാവട പിന്നെ മുറിച്ചിടാം. റിബൺ റിബൺ ആയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയല്ലേ ഇരുന്നേ, അതിനെല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ പാക്കറ്റ്സിൽ കിട്ടുന്ന പോലെ ആവും. അങ്ങനെ നല്ല കളർഫുൾ കളർഫുൾ പക്കാവട ഈസ് റെഡി. നല്ല ഭംഗിയില്ലേ, നല്ല എളുപ്പമാണ്, ഒരു പാടുമില്ല. പിന്നെ ഞാനിങ്ങനെ ചുറ്റിക്കുന്ന തേപ്പാണ് എടുത്തത്, എന്താണ് ഈ ഇടിയപ്പത്തിൻ്റെ മോൾഡ്. ഇതാണ് കുറച്ചുകൂടെ ഈസി, ഇങ്ങനെ 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 ആക്കിയാൽ മതി.
എനിക്ക് കറക്റ്റ് ആ അച്ഛൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു പോയതുകൊണ്ടാണ്. നിങ്ങൾ ആ കറക്റ്റ് അച്ഛൻ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. മറ്റത് നമുക്ക് കൈക്ക് കുറച്ചുകൂടി സ്ട്രെയിനാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കൈക്ക്. പക്ഷെ ഇത് ഈസിയറാണ് കുറച്ചുകൂടെ. ആ നല്ല രസമല്ല, പക്ഷെ അത് ചെയ്തില്ല. എനിവേ ഇതിനി വായു കടക്കാത്ത തിന്നിലാക്കി വെക്കാം. അപ്പോൾ എന്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? എന്തിനാ ഈ കടയിൽ വാങ്ങുന്നില്ലേ? ഷൂ കടക്കാൻ പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ അതായത് 2 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി മതിയല്ലോ. ഇത്രയും ചെയ്യാൻ ഇനി അത്രയും തന്നെ വേണ്ട. ഒരു 1 കപ്പ് യൂസ് ചെയ്താൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ശുദ്ധമായ എണ്ണയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിലും കോട്ടേജ് ഇൻഡസ്ട്രി പോലെ എന്താ പറയുക, ഒരു കുടിൽ വ്യവസായമാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് ജോലിയായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള പല ഐറ്റംസും നിങ്ങൾക്ക് ഒരു തൊഴിലായിട്ട്, നിങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ട് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ അച്ചപ്പമാണെങ്കിലും പക്കാവടയാണെങ്കിലും ഞാൻ റീസെൻ്റായിട്ട് കാണിച്ച ഒരുപാട് കാര്യങ്ങൾ, നെയ്യപ്പം ആണെങ്കിലും ഉണ്ണിയപ്പം ഗോതമ്പ് ഉണ്ണിയപ്പം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്തിട്ട് പാക്കറ്റ്സിലാക്കി വിൽക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ഞാൻ ബാദുഷ ഉണ്ടാക്കി കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൈസ് നിങ്ങൾ ഇട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇരട്ടി ലാഭം തന്നെ കിട്ടും. അത് ചെറിയൊരു മാർജിൻ ഇട്ട് വിറ്റാൽ പോലും ഭയങ്കര നല്ല ഗുണകരമാണ്. വാങ്ങുന്നവർക്ക് നല്ല പ്രോഡക്റ്റ്സ് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബാദുഷയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വിൽക്കാം. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഹൽവ, നമ്മുടെ കറാച്ചി ഹൽവയും ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും വീട്ടാവശ്യത്തിന് ഉണ്ടാക്കാം. അത് കൂടാണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് വീടുകളുണ്ട്. നമ്മുടെ ഈ കൊറോണയുടെ ഇഷ്യൂ കാരണം, കൊറോണ വൈറസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പോൾ വീട്ടിൽ സ്ത്രീകൾക്ക് ചെയ്ത് സാമ്പത്തിക ഭദ്രത നേടാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.